Samstana Vyabagamai, Terivanaikal Shalim, Rukshamayakuna Sahajiratil, Kurikoda, Mrakasam Rakshna, Jilla Officer, Doctor A. Gobagumar Namakopam Chiriana, Sir Aperit, Urisajatil, Terivanaikal, Adi, Krura, my Akramik in the Sahajir and Gudan Levelunda, Kurikoda Jilay Ulpadendana, Inganu Sahajir Mundaga and Lagarnamandana. കുറച്ചുനാളായിട്ട് നമ്മൾ രണ്ട് ഒരു വർഷത്തോളമായിട്ട് എ ബി സി പദ്ധതികൾ കുടുംബശ്രീ വഴി നടപ്പാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നിന്നു പോയി. അതിന് ശേഷം നമുക്കൊരു സൗകര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് ഓൾറെഡി ഒരു എ ബി സി സെൻ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 3000 ഡോഗ്സിനെ വെച്ചിട്ട് വർഷം ചെയ്യുന്നുണ്ട്. 2017 മുതൽ ഒരു 3 വർഷമായി നമ്മളത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9000 കോഴിക്കോട് കോർപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ഇതിൻ്റെ ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യം മാലിന്യങ്ങൾ കൂടുതൽ കൂടുന്നതാണ് ഒരു പരിധിവരെ ഈ തെരുവ് നായ്ക്കൾ കൂടാനുണ്ടാകുന്ന ഒരു സാഹചര്യം. എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്? കാരണം നമുക്ക് വന്ധ്യകരണം എന്നൊക്കെ പറയുന്ന അതും കുറേ കാലങ്ങൾ എടുത്ത് മാത്രം മാറ്റാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു പ്രതിവിധി എന്താകും? പെട്ടെന്നുള്ള പ്രതിവിധി നമുക്ക് ലോങ് ടൈം ആയിട്ട് എ ബി സി പോലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെരുവ് നായ്ക്കൾക്കൊക്കെ നമ്മളൊരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് 20 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ വളർത്തു നായ്ക്കൾക്കുള്ള കുത്തിവയ്പ്പാണ് നടത്തുന്നത്. ഈ മാസം 20 മുതൽ ഒരു വർഷത്തേക്ക് ഒരു മാസം കാലയളവിൽ നമ്മൾ തെരുവ് നായ്ക്കൾക്ക് അത് നമ്മൾ കോഴിക്കോട് ജില്ലയിലൊരു അൻബിളാസ്മെൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു 11 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ഹോട്ട്സ്പോട്ടുകളിൽ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് തെരുവ് നായ്ക്കൾക്ക് സ്റ്റാർട്ട് ചെയ്യും. മേയർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, മാലിന്യമാണ് ഇത്തരത്തിൽ മൃഗങ്ങളെല്ലാം പ്രത്യേകിച്ച് തെരുവ് നായ്ക്കളെല്ലാം തന്നെ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അങ്ങനെയാണോ ശരിക്കും സംഭവിക്കുന്നത്? കൂടുതലാണ് തെരുവ് നായ്ക്കൾ എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് മാലിന്യം ഇറച്ചി അവശിഷ്ടങ്ങൾ തിന്ന് ആ ഇറച്ചി ഉള്ള മീറ്റിനോട് തിന്ന് പഠിക്കുമ്പോഴാണ് ഇവർക്കൊരു ഒരു അക്രമവാസന കൂടുന്നതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ ഒരു പരിധി അല്ല മെയിനായിട്ട് ഈ മാലിന്യങ്ങളാണ് ഈ തെരുവ് നായ് വർദ്ധിക്കാനുണ്ടായ ഒരു സാഹചര്യം. ഈ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളിൽ വളരെ കുറഞ്ഞ ശതമാനത്തിന് മാത്രമേ ലൈസൻസ് എടുക്കുന്നുള്ളൂ എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ലൈസൻസ് എടുക്കാത്തവയായിരുന്നാൽ പോലും അവരെ ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ പ്രായാധിക്യം വരുമ്പോഴോ ചെയ്യുന്ന സമയത്ത് തെരുവുകളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? ഇത് നമ്മളൊരു ഒരു ഓണർഷിപ്പ് ഒരു ലൈസൻസ് കൂടുതലൊരു ശക്തമാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികൾ അതിന് ആരംഭിച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ വളർത്തു നായ്ക്കളുടെ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ അതിനോടകം നമ്മൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ഇവരോട് പഞ്ചായത്തിൽ സമർപ്പിച്ച് ലൈസൻസ് എടുക്കാൻ ഉള്ള കർശനമായ നിർദ്ദേശം നമ്മൾ പഞ്ചായത്ത് അധികൃത ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലല്ല, ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും തെരുവ് നായ്ക്കൾ മൂലം ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് പോലും തെരുവ് നായ് ഓടിയടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പഞ്ചായത്ത് സ്ഥലത്തിൽ ഷെൽട്ടറുകൾ ആരംഭിക്കുന്നതിൽ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അതിനകത്ത് പഞ്ചായത്ത് തലത്തിൽ കഴിയുന്നിടത്ത സ്ഥലത്ത് നമ്മൾ ഷെൽട്ടറുകൾ സ്ഥാപിക്കാനുള്ള ഒരു നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ആകമാനം ഇത്തരത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസറായ ഡോക്ടർ എ ഗോപകുമാർ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും സീ മലയാളം ന്യൂസിന് വേണ്ടി സൂര്യ വിനീഷ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.